നിങ്ങളൊക്കെ മലയാളം പഠിക്കാൻ തയ്യാറാണോ? നിങ്ങളെല്ലാം മലയാളം പഠിക്കാൻ തയ്യാറാണോ? നമുക്ക് തുടങ്ങിയാലോ? ശരി, എല്ലാവരും 79th പേജിലേക്ക് വന്നേ. 79th പേജ് പാഠം 5 ഉറി. പാഠം 5 എന്താണ്? ഉറിയാണ്. എന്തായത്? ഉറി. ഉറി, ഉറി. ഉ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം കണ്ടോ നിങ്ങള്? ആ, ഈ ചിഹ്നം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉ എന്ന അക്ഷരം എഴുതുന്നതിന് പകരം ഈ ചിഹ്നം ഇട്ടാലും നമ്മള് വാക്കിനോട് ആ ചിഹ്നം ചേർത്തായിരിക്കും ഉ എന്ന ശബ്ദത്തില് വായിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതെന്തായത്? എന്തിന്റെ ചിത്രമാണ്? ഇതൊരു ഉറിയുടെ ചിത്രമാണ്. പഴയ കാലത്ത് പഴയ വീടുകളിലൊക്കെ വൈകുന്നേരം രാത്രി കാലം കഴിഞ്ഞ് ആഹാരമൊക്കെ അധികം വരുമ്പോ, കറികളൊക്കെ അധികം വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉറിയിൽ കെട്ടി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉറിയില് ഇങ്ങനെ തൂക്കിയിടും. ഇപ്പൊ അധികം വീടുകളിൽ ഇതൊന്നും കാണാനില്ല. ചില പഴയ വീടുകളിൽ മാത്രമേ നമുക്കിത് ഉള്ളൂ. ഇത് എന്താ? ഇതപ്പോ ഉറിയാണ്. എന്തായത്? ഉറി. ഉറി, ഉറി. പറഞ്ഞേ, ഉറി, ഉറി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ കുത്തുകൾ യോജിപ്പിച്ച് ഉറി എന്ന് എഴുതാൻ പഠിക്കണം. ഉറി എന്ന് എഴുതാൻ പഠിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം, വായിക്കാം അല്ലെ? നോക്കി വായിക്കാം, അതിന്റെ കൂടെ എഴുതാം അല്ലെ? നോക്കി വായിക്കാം, എഴുതാം. എന്തായത്? ഉറി. എന്താ? ഉറി, 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 ഉറി. പിന്നെ മുറം. ഇവിടെ ഉ എന്ന അക്ഷരമില്ല, പകരം എന്താ ഉള്ളത്? ചിഹ്നമാണുള്ളത് അല്ലെ? അപ്പം മുറം, മുറം. പിന്നെ പുറം, പുറം. പായുന്ന അക്ഷരത്തിന്റെ കൂടെ ഉ എന്ന ചിഹ്നം ചേർന്നത് എന്തായി? ഉപ്പു, പുറം. ഉറുമ്പ്. എന്തായത്? ഉറുമ്പ്. ഉറുമ്പിന്റെ കടി കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉറുമ്പിന്റെ കടി കിട്ടുമ്പോ നമുക്ക് നല്ല വേദനിക്കും അല്ലേ? അപ്പൊ ഈ എഴുതിയേക്കുന്ന ഈ വാക്യം നമുക്കൊന്ന് വായിച്ചാലോ. ഉറുമ്പ്, ഓടി നടക്കും ഉറുമ്പ്, കറുകറുത്തൊരു ഉറുമ്പ്, കറുകറുത്തൊരു ഉറുമ്പ്. ഉറുമ്പ്, ഓടി നടക്കും ഉറുമ്പ്, കറുകറുത്തൊരു ഉറുമ്പ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പം ഉരി താഴോട്ട് നിങ്ങൾ എഴുതണം. ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സ്ഥലം ഉള്ളത്. നിങ്ങൾ പെൻസിൽ കൊണ്ട് ഇത് കൃത്യമായി എഴുതണം. മുറം. എന്തായത്? മുറം. പിന്നെ ഉറം, ഉറുമ്പ്. മനസ്സിലായോ? ഉറി, ഉരി, മുറം, ഉറം, ഉറുമ്പ്. മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത പാഠം ഒന്ന് നോക്കിയാലോ. പാഠം 6. എന്താ പാഠം 6? എന്ന അക്ഷരം അല്ലേ? എന്തായത്? എന്ന അക്ഷരത്തിന്റെ ചിഹ്നം നിങ്ങൾ കണ്ടോ? ഇങ്ങനെ താഴെ വന്ന് ഊ പോലെ വന്നിട്ട് അതിനകത്ത് ഒരു ചുറ്റും കൂടെ ഇടണം. അപ്പൊ അതെന്താവും? ഊ ആകും. ഈ കുട്ടി എവിടെയായിരിക്കുന്നത്? ഈ കുട്ടി എവിടെയായിരിക്കുന്നത്? ഒരു ഊ ഞാ ൽ. എന്തായത്? ഊഞ്ഞാൽ. എന്തായത്? ഊഞ്ഞാൽ. ഈ കുട്ടി എവിടെയായിരിക്കുന്നത്? ഊഞ്ഞാൽ. അപ്പം ഈ കുത്തി യോജിപ്പിച്ച് നിങ്ങളൊന്ന് എഴുതുവോ. ഊഞ്ഞാൽ, ഊഞ്ഞാൽ, ഊഞ്ഞാൽ. ഊഞ്ഞാൽ ആടാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? നമുക്കിനി ബാക്കി നോക്കാം. നോക്കി വായിക്കാം, എഴുതാം. എന്താ നോക്കി വായിക്കാനുള്ളത്? ഊണ്. എല്ലാരും ഊണ് കഴിക്കാറുണ്ടോ? ഊണ് കഴിച്ചിട്ടുള്ളവരല്ലേ ഇവിടെ ഉള്ളത്? ഊണ് നമ്മൾ സ്ഥിരം കഴിക്കാറുണ്ടല്ലേ, ചോറും കറികളും ഒക്കെ ചേർന്ന് ഊണ് കഴിക്കാറില്ലേ? അടുത്തെന്താ? ഊത്ത്. എന്താ എഴുതിയേക്കുന്നത്? ഊത്ത്. പിന്നീട് പൂമരം. എന്തായത്? പൂമരം. പിന്നെയോ പൂമണം. പൂമണം എന്ന് പറഞ്ഞാൽ എന്താ? പൂവിന്റെ മണമാണ്. എന്ത്? പൂമണം. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ വാക്യം ഒന്ന് വായിച്ചാലോ. ഊഞ്ഞാൽ, ആടിക്കളിക്കാൻ ഊഞ്ഞാൽ,
അച്ഛൻ കെട്ടിയ ഊഞ്ഞാൽ. എന്താ ഇവിടെ ഉള്ളത്? ഊഞ്ഞാൽ. ആടിക്കളിക്കാൻ ഊഞ്ഞാൽ. അച്ഛൻ കെട്ടിയ ഊഞ്ഞാൽ. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പഠിച്ച അക്ഷരം എന്താ? ഊ ആണ്. ഊന്റെ ചിഹ്നം നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഊഞ്ഞാൽ എന്ന വാക്ക് പഠിച്ചു അല്ലേ? ഊഞ്ഞാൽ എന്ന വാക്ക് പഠിച്ചു. കൂടാതെ വേറെ എന്തൊക്കെ നമ്മൾ പഠിച്ചു വായിക്കാൻ? ഊണ്, ഊത്ത്, ഊമരം, പൂമണം. ഊണ്, ഊത്ത്, പൂമരം, പൂമണം. പഠിച്ചോ? കൃത്യമായിട്ട് മനസ്സിലായോ? ശരി, നന്ദി.